അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും വന്നു കേട്ടോ, അമ്മ വീണ്ടും വന്നു. അപ്പോ ഇന്നെന്താ ചേച്ചിനെ, കടയത്ത് കുറച്ച് വിശേഷങ്ങളുള്ളൂ. കറികൾ വെക്കരുത്, ഓണത്തിന് നിങ്ങൾക്ക് പലതരം കറികൾ വെക്കണ്ടേ. അപ്പൊ ഞാൻ ഒരു വെറൈറ്റി നാരങ്ങയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് വടുകപ്പുളി. ഇന്ന് അതിനെക്കാട്ടിലും വെച്ച് വെറൈറ്റി ആണ് ഇടുന്നത്. ഇതുകൊണ്ട് തന്നെ പലതരത്തിന്റെ ഇടാൻ പറ്റുമല്ലോ. അപ്പൊ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതാണ് ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങാപ്പാലിലൊക്കെ വെച്ചിട്ട് വളരെ ഇഷ്ടമായി എല്ലാവർക്കും. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നന്നായി കഴിച്ചു. കളയാണ്ട് കഴിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കളയിലാണ് പതിവ്. പിന്നെ അവർക്ക് അതിൻ്റെ ഇഷ്ടം കുറയും, അപ്പോൾ അവർ അത് ഉപേക്ഷിക്കും. പക്ഷെ ഇന്ന് ആ നാരങ്ങ എല്ലാവർക്കും വളരെ വെറൈറ്റി ആണെന്ന് പറഞ്ഞു, എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇന്ന് ഇടാൻ പോകുന്നത്. പിന്നെ ഒരു നല്ല നമ്മുടെ കൂട്ടുകറി, കൂട്ടുകറി എന്ന് പറയുന്നത് എരിശ്ശേരി. കൂട്ടുകറി എന്ന് പറയുന്നതല്ല, എല്ലാം കൂടിയിട്ടുള്ളൊരു എരിശ്ശേരി. അപ്പോൾ നമ്മൾ പയറില്ലാട്ടാ, പയറില്ലാട്ടാണ് എരിശ്ശേരി വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ മത്തങ്ങ എടുത്തിട്ടുണ്ട്, ദേ കൊള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ദേ കായ എടുത്തിട്ടുണ്ട്, പിന്നെ ചേര ഒരു കഷ്ണം കൂടെ മുറിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിട്ടിട്ടാണ് ഇന്ന് എരിശ്ശേരി വെക്കുന്നത്. എരിശ്ശേരി കൂടെ വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് കാലത്ത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് കാലത്തേക്ക് ഇത് രണ്ടുമാണ് ഇന്ന് ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത ഉച്ചയ്ക്ക് വെക്ക് വേറെയുള്ള നമ്മൾ വെക്കാറ് അതിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ചേര മുറിച്ചെടുത്തു. ചേനയാണ് എനിക്ക് നന്നാക്കാൻ ഇത്തിരി പേടിയുള്ള ഒരു സാധനം കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ചൊറി കഴിക്കും. അപ്പോൾ ഞാൻ എങ്കിലും ഞാൻ നന്നാക്കാൻ പോവാണ്. ഇപ്പോഴത്തെ ചേന നന്നായി വേവിട്ടാ, പുതിയ ചേര പറിച്ചുകൊണ്ടല്ലേ, നാടൻ ചേനയാണ്. ഇപ്പൊ ഉണ്ടാവുന്ന ചേന, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേന പറിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അതിന് ചേനയുടെ ടേസ്റ്റ് അല്ല അമ്മ പറയണെന്ന് വിചാരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. പുഴുങ്ങി കഴിക്കേ, അല്ലെങ്കിൽ ഉപ്പേരി വെച്ച് കഴിക്കേ, വറുത്ത് കഴിക്കേ. ചേന ഒക്കെ വറുത്താ നല്ല ടേസ്റ്റാട്ടാ. അപ്പൊ ചേനേനെ നമുക്ക് കണ്ടിച്ചെടുക്കാം. നാളികേരൻ നല്ലോണം വേണം കേട്ടോ എനിക്ക്. ഇപ്പൊ നമ്മുടെ ബിന്ദുവിനോട് ഒരു തേങ്ങ കറി തരാൻ പറയാം. കയ്യേ ഭയങ്കര വേദനയാ, വേദന എന്ന് പറഞ്ഞൊന്നും ചെയ്യാണ്ടൊന്നും ഇരിക്കുന്നില്ല. പണികൾ ചെയ്യുന്ന കാണുമ്പോ പലരും ചോദിക്കുന്നുണ്ട്, ആൾക്കാർ വീട്ടിലത്തെ പല കാര്യങ്ങളും, ചുരുമോളുടെ വീട്ടിലത്തെ പല കാര്യങ്ങളും ചെയ്യുമ്പോ ചോദിക്കുന്നുണ്ട് ആൾക്കാരെ നിർത്തിക്കൂടെ. ആൾക്കാരെ നിർത്തി ഒരേ പണിക്കും ബില്ല് വരുമ്പഴേ അത് കൊടുക്കാൻ നമ്മുടെ തികയില്ല ചില സമയത്തൊന്നും. നമുക്ക് പറ്റുന്നത് നമുക്ക് തന്നെ എടുക്കാം വിചാരിച്ചു, അതാണ് കാര്യം മെയിനായിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് പറ്റുന്ന പണിയാണ് എന്ന് നിങ്ങളെയും കാണിച്ചു തരണല്ലോ, അതും കൂടി ഉണ്ട് കേട്ടാക്കി. ആൾക്കാരെന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരാണല്ലോ പണിയെടുക്കുന്നത്. നമുക്ക് ഏത് പച്ചക്കറി ഉള്ളത് എന്ന് വിചാരിച്ചാൽ ആ പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കൂട്ടരിശ്ശേരി വെക്കാട്ടോ. ഞാൻ അടുത്തത് ഞാൻ കായയാണ്. എനിക്കിവിടെ പച്ചക്കറിക്ക് ഒരു ക്ഷാമല്ല, പക്ഷെ നമുക്ക് ഉണ്ടാവൂലോ. ഇനി കുമ്പളങ്ങിയ വെള്ളരിക്കൊക്കെ ഇടുമ്പോഴാണ് ഒത്തിരി ഒരു ഇത് വരിക. ബാക്കി ഇങ്ങനെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വെക്കാം, എല്ലാതും വെക്കാം. കാരണം എന്ന് വെച്ചാൽ മട്ടിത്തണ്ട് വരെ കറി വെക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ ഏത് വെച്ചാൽ എന്താ കുഴപ്പം. തൊലിയൊന്നും കളയില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ, അത്രയും നല്ല ഫ്രഷ് കായണി. തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല. ഇത് വലുതാക്കിയില്ല കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നു. മത്തങ്ങയൊക്കെ നുറുക്കണ പോലെ തന്നെ ഉണ്ടോ ഇത് കാണാല്ലേ. കൊള്ളിയാട്ടാ
മത്തങ്ങ തൊലി കളഞ്ഞെടുത്തിട്ട്, തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ശരിക്കും. ഞാൻ എന്നാലും മിക്ക തൊലിയോട് കൂടി ഇടുന്നത് തന്നെ ഇഷ്ടം. അങ്ങനെ കൊള്ളി നുറുക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. മത്തങ്ങ, കൊള്ളി, ചേന, കായ ഒക്കെ എടുത്ത് നുറുക്കിയിട്ടുണ്ട് ഞാൻ. അപ്പൊ അതൊന്ന് നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത് ഞാൻ ഈ കാലത്ത് തന്നെ ഈ വട്ടകയിലാണ് വെക്കിന്, കാരണം എൻ്റെ ചെറിയ കുക്കറാണ് അതിലൊരു കൊള്ളില്ല. കുക്കറിൽ ഇടാണെങ്കിൽ നന്നായി വെന്ത് ഇങ്ങനെ ഇതായിട്ട് വരും. ഇതൊക്കെ ചേന വേവും എന്നുള്ള പ്രതീക്ഷയാണ്, ബാക്കി എല്ലാതും വേവും. ഈ വെള്ളം അധികം ഒഴിച്ചാൽ മതി. അപ്പൊ അത് കഴുകിയെടുത്തിട്ട് വരാം കേട്ടാ. ഈ കയ്യിൽ കൊട്ടോണ്ട് ഇങ്ങനെ ഇളക്കി 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 കോരിയെടുക്കാനാണ് ചേന ചൊറിയും വെള്ളം തൊട്ടാൽ. അപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ഇത് കാണിച്ചു തന്നിട്ട് തീ കത്തിക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ വേപ്പൽ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, നല്ല ചുമന്ന പച്ചമുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിലിടുന്ന പച്ചമുളകാണിത്. ഉപ്പ് എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൽ അധികം ഒഴിക്കണം, കാരണം ഞാൻ വട്ടയിലല്ലേ വെച്ച് നോക്കുന്നു. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഇതിന് ഇത് വരുമ്പോൾ അപ്പോഴേ ദേ നമ്മൾ അരപ്പിനുള്ളത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു മുറി നാളികേരാണ്. അപ്പം അതിൽ നിന്ന് ഒരു കുത്ത് നാളികേരെടുത്ത് നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് വറുത്തിടാളതാട്ട അതിൽ. അപ്പോൾ ബാക്കി നാളികേരവും പിന്നെ നല്ല ചൂഞ്ഞം വിളകതെ കിട്ടി എനിക്ക് ഉണ്ടാ കടയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും നല്ല ജീരകമല്ലേ നമ്മുടെ ചെറിയ ജീരകം നല്ലത്, അത് അതും പിന്നെ ചുവന്നുള്ളിയും ഒക്കെ കൂട്ടി ഒന്ന് അരച്ചെടുക്കാം. കട്ടിയായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. ഒരു അവിയലിനെക്കാട്ടിലും ഇത്തിരി കൂടിക്കോട്ടെ, പിന്നെ കണ്ടമാനം കൂടെ അരയേണ്ട. അവിലിനെക്കാട്ടിലും ഒരു കറക്കലും കൂടി ഒന്ന് കൂട്ടിക്കറക്കാം. അപ്പം ഞാൻ ദേ ഇങ്ങനെ കറക്കി കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് തീ കത്തിക്കാൻ. നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം. അതിൽ നമ്മളെടുത്ത് വെച്ച തേങ്ങയില്ലേ അതായിട്ട് കൊടുക്കാം. പിന്നെ അധികം തേങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് ഇത്തിരി കുറവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ചോക്ക വറുക്കെടുക്കുക കേട്ടോ, വറുത്തെടുക്കുക കേട്ടോ. കരിക്കൊന്നും വേണ്ട, നല്ലൊരു കളറാവുമ്പോൾ നമുക്ക് നിർത്താം. കരിക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇടാം നമുക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വറുത്ത് വന്നതിനും പച്ചയിലരക്കുന്നതിനും രണ്ടും രണ്ട് ടേസ്റ്റാണ്, രണ്ട് മണമാണ്. മണവും ടേസ്റ്റും ഒക്കെ വ്യത്യാസമുണ്ട്. അടുപ്പിന് എന്തോ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതാ കെടുന്നു. കുറയ്ക്കുമ്പോൾ വിട്ടുപോവാ. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് നമുക്ക് ചെറുള്ളിയൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കാരണം എന്താ വെച്ചാൽ അത് വേഗം അതിൻ്റെ ഒപ്പം തന്നെ ആയി വരാനേ. അത് ഇത്തിരി നേരം കഴിഞ്ഞു, ഒപ്പം തന്നെ ഇടാം കേട്ടോ. നമുക്ക് തേങ്ങയുടെ ഒപ്പം തന്നെ ഇടാം. പിന്നെ വേപ്പിൻ്റെ ഇല എല്ലാ പ്രാവശ്യവും ആവശ്യത്തിലധികം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി വറുത്തിടുമ്പോഴും രണ്ടെണ്ണം നമ്മൾ ചേർക്കും. നല്ല കളറായി വരും. നമ്മുടെ കറി ഇതേ കുടുകൂടാ തിളക്കുന്നുണ്ട് കണ്ട. അപ്പൊ അതേ നമ്മുടെ കറിയൊക്കെ ദേ നന്നായി ഇങ്ങനെ വെന്ത് വന്നിട്ടാ. അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ തിരുവെള്ളത്തോടെ ആക്കിയിരിക്കുന്നത് നമുക്ക് ചോറാണ് കഴിക്കേണ്ടത്. ഈ കാലത്ത് കഞ്ഞി എന്ന് പേര് മാത്രമുള്ള എല്ലാവരും ചോറാണ് കഴിക്കുക. അപ്പം അതിൽ ഒഴിച്ചു കൂട്ടാൻ ഇത്തിരി വേണേ, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ഇതിലാക്കി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അപ്പം അതൊരുവിധം തിളച്ചൊക്കെ വന്നു. അപ്പം ഇവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയാക്കിയിട്ട് നമുക്കിങ്ങനെ എടുക്കാം, തീരെ ചാറില്ലാണ്ട്. കുക്കറിൽ അല്ലെങ്കിൽ ഉരുളിയിലോ കുറച്ച് വെള്ളം വെച്ചിട്ടേ ഇളക്കിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം പച്ചക്കറി ഞാൻ. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ടുള്ള നല്ല തിക്കായിട്ട് വരും. ഞാൻ അപ്പം ഇത്തിരി ലൂസാണ്, ഇതിൽ വറുത്തിട വേണ്ട കേട്ടാ. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, തീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കടുകിട്ട് കൊടുത്താലോ നമുക്ക്. കടുകിക്ക് കുറച്ച് മുഴുവൻ മുളക് ഒരു മൂന്നാലെണ്ണം, വേപ്പിൻ്റെ എല്ലാ ഉപ്പും കുറയ്ക്കേണ്ട, അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ എലിശ്ശേരി അങ്ങനെ റെഡിയായി കണ്ട. പയറില്ലാത്ത എലിശ്ശേരി. പയർ കൂട്ടിയാൽ ചിലവരൊക്കെ പറയും അയ്യോ ഗ്യാസാ പയർ കൂട്ടാൻ പറ്റില്ലേന്ന്. അങ്ങനത്തെ എലിശ്ശേരിയാണ് കേട്ടോ അത്. നമ്മൾ എലിശ്ശേരിയൊക്കെ അങ്ങനെ വെച്ച് കുറേ നിറച്ചിട്ടുണ്ടായിരുന്നതാണ്. കുറേയൊക്കെ കഴിച്ചു, കഞ്ഞി കുടിച്ചു, അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ കുറച്ച് മാങ്ങ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇത് കറി വയ്ക്കുന്ന മാമ്പഴമൊന്നല്ല കേട്ടോ, ഇത് സാധാരണ നമ്മുടെ പച്ച മാങ്ങ, റൊമാനിയോ റൊമാനിയോ എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങ നമ്മുടെ വരുന്നതാണ്. അതൊക്കെ ഇരുന്ന് അങ്ങനെ പഴുത്തു. ഇതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു പ്രാവശ്യം കറി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ശർക്കരയൊക്കെ ഇട്ട്, രണ്ടച്ച് ശർക്കരയൊക്കെ ഇട്ട് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും എന്നും ഒരേ തരം കറികൾ വെക്കണമല്ലോ നമുക്ക്. അപ്പോൾ വെറൈറ്റികൾ എന്തെങ്കിലുമൊക്കെ ഞാൻ തപ്പി നടക്കും എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ട് തേങ്ങക്കറി എൻ്റെ ബിന്ദുദേവ് ചിരകി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കണം. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, വെറൈറ്റി അച്ചാറെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിടണം. അതൊക്കെയാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഇതൊന്ന് ഞാൻ തൊല്ലി ഒന്ന് ഉരിഞ്ഞു നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്നറിയാം. കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ചീകി നോക്കട്ടെ എത്രത്തോളം കിട്ടുന്നറിയാലോ. കളറും ഇല്ലെങ്കിലും നല്ല മധുരം കേട്ടാ. മധുരണ്ടോ നോക്കട്ടെ, വലിയ മധുരമില്ല, എനിക്ക് നല്ല മധുരം വേണം. എനിക്ക് ഇത്തിരി പോലും പുളിയുള്ളത് ഇഷ്ടമല്ല. അപ്പൊ ദൈ മാങ്ങ ഞാൻ ഒന്നും ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ ഞാൻ മുഴുവനോട് എന്നെ ഇട്ടിട്ടുണ്ട്, മുഴുവനോടിട്ടു. അപ്പൊ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല മഞ്ഞയില്ലല്ലോ മാങ്ങിക്ക്, ഇത്തിരി മഞ്ഞ വേണ്ടേ. ഉപ്പുണ്ട്, മുളകുണ്ട്, വേപ്പലിയുണ്ട്, ഒക്കെ കൂടി അങ്ങോട്ട് കുത്തി കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങോട്ട് കഴുകി ഒഴിച്ചാൽ ഇതിൻ്റെ കായൊക്കെ ഒന്ന് പറ്റിയിരിക്കുക. ഒക്കെ അങ്ങോട്ട് പോകും. Thank you.
ഇനി നേരെ വേവണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇതാക്കിയില്ലല്ലോ, മുറിച്ചിട്ടില്ലല്ലോ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചധികം വെള്ളം വേണം. പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, അതാണ് ആ സൗണ്ട്. അപ്പഴേ മാങ്ങ ഒന്ന് നോക്കിയാലോ നമുക്ക്. മാങ്ങണ്ട ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്ക് നമുക്കേ കുറച്ച് ശർക്കര പൊടിച്ചു വെച്ച് ഇട്ട് കൊടുക്കാം. എന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടേട്ടാ. ഉള്ളിലേക്ക് വന്നേ പുറത്തേക്ക് കളയാനാ. നന്നായി ആ മധുരത്തിൽ ഒന്ന് കിടന്ന് നന്നായി കുറച്ചു നേരം ഒന്ന് വേവട്ടെ. അപ്പൊ അതിലേക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് നാടൻ മുളകുണ്ട്, വെളുത്തുള്ളിന്റെ പല സ്ഥലത്തും പല രീതിയിലാട്ടോ ഞാനിങ്ങനെ വെക്കുക. നിങ്ങളൊന്ന് ഇങ്ങനെ വെച്ച് നോക്കി നോക്കിയേ. പിന്നെ നല്ല ജീരകമുണ്ട്, വേപ്പിൻ്റെ ഇലയുണ്ട്, സാധാ ഉള്ളിൻ്റെ, തേങ്ങയുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് അരച്ച് എല്ലാതും കൂടി ഒന്ന് അരച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ മാങ്ങ കണ്ട നല്ല ശർക്കര നീരിൽ ഇങ്ങനെ കിടന്ന് തളയ്ക്കാണ് കേട്ടോ. അല്ല മധുരപ്പത്തിരിൻ്റെ പുളിൻ്റെ പതിരിക്ക് നമ്മുടെ അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചടപടാ തളച്ചു വന്നു. ഇനി നമുക്കേ നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നല്ല കൊഴുപ്പുള്ള മാങ്ങ കേട്ടത്. അപ്പോഴേ ഒന്ന് താളിച്ചെടുക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി.
തൊലിയൊന്നും ചെത്തണ്ട, ഈ കടവശം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ അതും നാരങ്ങയുടെ എല്ലാം റെഡിയാക്കി ഇരുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനിടുമ്പോൾ ഓരോന്നോരോന്ന് പറയുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അത് വെളിച്ചെണ്ണയിൽ മാത്രമാണ് ആക്കി എടുക്കുന്നത് കേട്ടോ, എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അപ്പം അങ്ങനെ കടുകിനിട്ട് കൊടുത്തു. മുളകിട്ട് കൊടുത്തു. ഇത് സാധാരണ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന മുളകില്ലേ, അത് ആ മുളക്. ഇത് നമ്മുടെ നല്ല നാടൻ മുളക് രണ്ടെണ്ണം. ഇത് നമ്മുടെ മുളകഞ്ഞ വെള്ളമുളകില്ലേ, വെള്ളമുളക് അതാ. ഇത് നമ്മുടെ വെളുത്തുള്ളി കുറച്ച്. ഇത് നമ്മുടെ വേപ്പിൻ്റെ ഇല. ഇത് നമ്മുടെ ഇഞ്ചി. വാടി കളറൊക്കെ മാറി വരട്ടെ കേട്ടാ. കാലത്ത് തൊട്ട് മുളകിലുള്ള പണിയായിട്ട് കൈ തിരിച്ചൊന്ന് ഏറി തുടങ്ങിയോന്നൊരു സംശയം. ഒരുവിധമൊക്കെ ഇങ്ങനെ ആയി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുളക് പൊടിയും പിന്നെ കായം പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പുളി ഒന്ന് റെഡിയായി വരാൻ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ല പുളിയാണ് ഇഷ്ടം. മധുരത്തിൻ്റെ ഒട്ടും ഇഷ്ടമില്ല, ഇത് മധുരം ഉണ്ടാവുമൊന്നുമില്ല, എങ്കിലും അതിഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണം. അപ്പോൾ ഒരുവിധം നല്ല കളറൊക്കെ ആയി വരുമ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മുടെ നാരങ്ങ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങയിൽ നിറയെ വെള്ളമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കൊണ്ട് വരും. അത് ചുവന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കാണ്ടിരുന്നത് കേട്ടോ, ചുമന്ന കളറായിട്ടിരിക്കട്ടെ. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കൊടുക്കാം കറി എന്തെങ്കിലും വേണമെങ്കിൽ തരാം കേട്ടാ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്ന് നല്ല കുത്തപ്പനായിരിക്കും കേട്ടോ. കണ്ടില്ലേ വെള്ളം വന്നത്, കണ്ടില്ലേ. ഇപ്പോൾ കുറേ ദിവസം ഇരിക്കും കേട്ടോ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ അച്ചാറ് കണ്ട,
ഐ എന്താ ടേസ്റ്റില്ല, കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ, ഒന്ന് നിസ്സാര പണിയുള്ളൂ. നമ്മുടെ അച്ഛനോട് അച്ഛൻ ഇന്ന് എവിടേക്ക് പോയി നടന്ന പുതുക്കാട് ഒരു അവിടെ അടി എന്തുണ്ടായിരുന്നു ചേട്ടൻ്റെ അമ്മായി അമ്മായിയുടെ കേട്ടിൻ്റെ അന്ന് അമ്മായിയുടെ മോനും മരിച്ചു അറ്റാക്കായിട്ട്. അപ്പം രണ്ട് അന്നിട്ട് അമ്മായിയുടെ അടി എന്താ കഴിക്കാൻ പറ്റില്ല. അപ്പം രണ്ടും കൂടി ഇന്ന് ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ നമുക്ക് കഴിച്ചിട്ടുണ്ട് ചേട്ടാ. അത് ഭയങ്കര ഒരു ദുരന്തം പോലെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? പോവാണ്, ഡോറയുടെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ. അവിടെ കുറേ പണിയുണ്ട്, അതുപോലെ കാണാം. പണികൾ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചു അച്ഛൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ കുറേ കമൻറ്റുകൾ ഉണ്ട് നമുക്ക്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എല്ലാ അച്ഛനും മുമ്പും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകാരണം ഞങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ല. പണിയെടുക്കാൻ ഒരു അവധുണ്ടായാൽ അങ്ങനെ അങ്ങോട്ട് എടുത്ത് പോകും, അത്രയല്ല. അങ്ങനെ നമ്മൾ വീണ്ടും എന്തെയോ ഒല്ലൂരെത്തി. ഒല്ലൂര് അച്ഛൻ കാലത്ത് വന്നതാ കേട്ടോ അങ്ങോട്ട്. ഒല്ലൂർക്ക് സുജമോളും ഉണ്ടായിരുന്നു. സുജമോൾ ഇപ്പോൾ അച്ഛൻ അടിയന്തരത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ദേ അച്ഛൻ ഇവിടെ ഈ കട്ട നമ്മൾ മേടിച്ചു കൊണ്ടു വെച്ച കട്ടയാണിത്. അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷനുള്ള കട്ടയൊന്നുമല്ല, വില കുറവിന് കിട്ടിയതാണേ. അപ്പോൾ അത് അച്ഛൻ്റെ അവിടെ വിരിക്കുകയാണ്. അച്ഛനാണ് നമ്മുടെ വീട്ടിലൊക്കെ കട്ട വിരിച്ചിട്ടുള്ളത്, അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതേ അച്ഛൻ അതിങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ സൈഡ് നമ്മൾ കട്ടർ എടുത്ത് ഇനി കട്ട് ചെയ്തിട്ട് വേണം ഒരേ പീസ് അവിടെ വെക്കാനായിട്ട്. അപ്പോൾ അച്ഛന് കട്ട വിരിക്കുക അത്ര വലിയ അച്ഛൻ്റെ പണിയല്ല അത്. എങ്കിലും അച്ഛൻ അറിയണ രീതിയിൽ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പല കളറുകളൊക്കെ ഉണ്ട് കണ്ടാ. നമുക്ക് ഒറ്റ പെയിൻ്റ് അടിച്ച് നമ്മൾ ഇനി അതിനെ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. പെയിൻ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കട്ടവിരിയാണ് ഇന്നത്തെ പണി. പിന്നെ അതേ ഇവിടെയൊക്കെ ഗ്ലാസ് ഇട്ടു കേട്ടോ, ജനലുകൾക്കൊക്കെ ഗ്ലാസ് വെച്ചു. അത് കഴിഞ്ഞ ദിവസം ചെയ്തതാ, കാണിച്ചെന്നുണ്ടായിരുന്നില്ല കണ്ട. പ്ലെയിൻ ഗ്ലാസ് ആട്ടാ ഇട്ടു. പിന്നതേ ഹാൻഡ് റെയിൽ വെച്ചു. വീട്ടിയുടെ കളറാണ് അടിയിൽ. പ്ലാവ് അയങ്ങി ഒരു തേക്ക് പോലെ അയങ്ങി ഇത്തിരി കൂടി ഭംഗിയുണ്ടായേനെ തോന്നുന്നു. അത് സ്റ്റീലിൻ്റെ വെച്ചു നമ്മൾ. ഇവിടെ ഒന്നും ഗ്ലാസ് ഇട്ടിട്ടില്ല. മുകളിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഗ്ലാസ് ഉണ്ട്, നോക്കാം നമുക്ക് പോയിട്ട്. ഇട്ടിട്ടില്ല അതിട്ടാ, അത് എല്ലാം കഴിഞ്ഞിട്ടിടാന്ന് പറഞ്ഞ കുട്ടി. ഇതേണ്ട ഈ ഒരു പഴുത് അവിടെ നിന്ന് നോക്കുന്നൊരു സ്ഥലമാണേ. അപ്പോൾ അതിൻ്റെ ഇത് കാണുന്നതാ നടയിലകത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ കയറി വരുന്ന ഇവിടെ തന്നെ നമുക്ക് ഈ സ്ഥലം കാണാം. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഇട്ട് ഞാൻ എല്ലാതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെക്കാമെന്ന് പറഞ്ഞു. പിന്നതേ ഇവിടെ കയറി ചെല്ലുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇന്നിങ്ങനെ അങ്ങനെ നമ്മൾ നോക്കൂല്ലോ, ആ സ്ഥലത്തും ഒരു ഗ്ലാസ് ഉണ്ട്. പ്ലെയിൻ ഗ്ലാസ് പോലെ തന്നെ ആവും, എന്തെങ്കിലും ചെറിയൊരു വർക്കൊക്കെ ആയിട്ടുള്ളതായിരിക്കും, അത്ര തന്നെ. അപ്പോൾ ഇതിൻ്റെ പണിയും ഇത്രയ്ക്കായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ഗ്ലാസ് ഇടില്ല വീണ്ടും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയാണ് അത് മാമനാണ് ചെയ്യുന്ന, മാമൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരും. നാളെ മറ്റേ നാളെ തന്നെ ആയിട്ട് വയ്ക്കും. അപ്പം അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പം ദേ അവിടെ വരെത്തിയിട്ടാ തലക്കളം. ഇനി അതൊരു ഒരു കളറാക്കണം, കുറച്ചും കൂടെ ഉള്ളു. തികയോ തികയില്ലേ, തികയോ തികയില്ലേ എന്ന് വെച്ചിട്ട് അത് കിടട്ടാ കട്ട. ഇത്ര കൃത്യമായിട്ട് കട്ട മേടിക്കാനായിട്ട് മുഖം വെട്ടു. സുജിമോനായിട്ട് അളവെടുത്തന്ന ആള് ഫിനിഷിങ് ആ പറയട്ടാ, ഒരു വരിയും കൂടി മെച്ച ഫിനിഷിങ് ആ. പിന്നെ മുക്കുമൂലിയും ഈ അടിവശം കണ്ടത്, ഈ അടിവശം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊക്കെ നാളെ അച്ഛൻ ചെയ്യും. ബാക്ക് കഴിഞ്ഞ് അച്ഛൻ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടാ. ഫ്രണ്ടിൽ പൈപ്പ് അല്ലേ ചേട്ടാ,
പൈപ്പിൻ്റെ അവിടെ അല്ലേ, പൈപ്പ് ഇത് ഇങ്ങനെയാണ് നിന്നിരുത് വേണ്ട, ഇങ്ങനെ അത് ഇങ്ങനെ മാറ്റി വെപ്പിച്ചു, അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തിൻ്റെ അതൊരു തടസ്സമാവും അവിടുന്ന്. അപ്പോൾ സിജുമാൻ ആളെ കൊണ്ടുവന്ന് ഇങ്ങനെ മാറ്റി വെപ്പിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു സിമെൻറ്റിൻ്റെ എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞിട്ടാണത്. അപ്പോൾ അവിടെ മതിലിനോട് ചേർന്ന് കഴിഞ്ഞ് നമുക്ക് തടസ്സം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു കിട്ടാ. ഇനി നാളെ ഞങ്ങള് വീണ്ടും കിട്ടന്നെ വരുന്നതായിരിക്കും കടയിന്ന്. അച്ഛന് കാല് തന്നെ ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞില്ലേ സൈഡൊക്കെ വെക്കില്, അതൊന്നും കഴിഞ്ഞിട്ടില്ല. പൈപ്പിന്റെ അതൊക്കെ അടച്ച് ക്ലീനാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നാളത്തെയും കൂടി ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി നാളത്തെ പണി നാളെ കാണാം കേട്ടാ. അപ്പോഴേ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്നലെ വന്നിട്ട് വെട്ടാന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ ചെടി കണ്ട ആകെ ഇവിടെ ഒളിഞ്ഞ് നിൽക്കുക. അറ്റം വരെ കാണിച്ചു കൊടുത്ത കണ്ട. അപ്പൊ ഞാനത് വെട്ടാണ്ട് ഇങ്ങനെ നിർത്തിയത് എന്താന്ന് വിചാരിച്ചാ, ഒരു മോളുടെ അവിടെ മതില് നമ്മൾ രണ്ട് കട്ട കെട്ടി നിർത്തി, ബാക്കിയുള്ളത് മതിലൊന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഈ രണ്ട് സൈഡിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടെങ്കിൽ ഇത്തിരി ഭംഗിയിൽ നിൽക്കുമല്ലോ. അത് കാരണം ഞാൻ വെട്ടാണ്ട് നിർത്തി വെക്കുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ ഇത്തിരി താത്തി ഇങ്ങനെ ഇങ്ങനെ വെട്ടാൻ പോവാ. മഴയും കിട്ടത്തിന് ചേ. ഇങ്ങനെ വെട്ടിട്ടേ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പൂച്ചിടാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നീ വലുതായി നിൽക്കും ചെയ്യും, നല്ല ഭംഗിയിലാവും ചെയ്യും. ഇലയൊക്കെ പോവും, എന്നാലും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടാ അച്ഛനെ കൊണ്ടേ. നമ്മുടെ ഇവിടുത്തെ കാട് പോവും ചെയ്യും. ഇതാണ് ഞാൻ വെട്ടാണ്ട് വെട്ടാണ്ട് രണ്ട് കയറെടുത്തിക്കേട്ടാ. നമ്മളാ പള്ളി പള്ളി ഇവിടെ ആകെ വെളുത്തൂട്ടാ. ഇനി കുറേ കൂടി ഉണ്ട്, രണ്ട് കെട്ടാണ് അച്ഛൻ വണ്ടിയും വെച്ചിട്ടാ. ഞാൻ കാട്ടിയാലോ ഇതേ കണ്ട രണ്ട് കെട്ട് അങ്ങോട്ട് ഇറക്കി വെക്കാറുന്നില്ലേ, വണ്ടീനെ ഇറക്കി നിർത്താറുന്നില്ലേ. അപ്പേ മഴയൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പൊ ഇത്തിരി കാലത്തെ മഴയുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കടയിലേക്ക് പോട്ടെ കേട്ടോ. ഇനി അപ്പോൾ ഇനി കടയിൽ പോയി കടയിലത്തെ പണികൾ കഴിഞ്ഞ് ഉച്ചയാവുമ്പോഴാണ് ചെടി നടാനൊക്കെ പോകുള്ളൂ. അതുവരെ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അവിടെ ചെന്നിട്ട് കട്ട് ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കട്ടിങ് മെഷീനൊക്കെ വാടകയ്ക്ക് എടുത്ത് അച്ഛൻ അച്ഛൻ്റെ പണികൾ ചെയ്യും. തണുപ്പ് തട്ടിയാലേ നല്ല സുഖം ഉണ്ടാവില്ല. അതുകാരണം ഞാൻ ബസ്സിലിരിക്കുമ്പോഴും തല ഇങ്ങനെ ഷോളം കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേ ഇരിക്കുക. ഈ തണുപ്പ് തട്ടുമ്പോൾ അപ്പോൾ വരും ഈ ജലദോഷം. അങ്ങനെ ഞാൻ നമ്മുടെ ഡോറയുടെ വീട്ടിലേക്ക് തന്നെ എത്തി കടയില്. അപ്പൊ അത് എന്താ വിചാരിച്ചിട്ടില്ല, വേണ്ട ഇവിടെയാണോ കണ്ട. ഇത് വെറുതെ ഇങ്ങനെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ചെറിയ സ്ഥലങ്ങളിൽ വെട്ടി റെഡിയാക്കണ്ട. ഇതിവിടെ നമ്മുടെ ടോയ്ലറ്റിന്റെ ടാങ്ക് വന്ന സ്ഥലമാണ്, അവിടെയാണ് വെട്ടി ശരിയാക്കുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ വെറുതെ വെറുതെ വെച്ചോക്ക അച്ഛൻ. അത് ഇനി പതിക്കണം, സിമെന്റ് വെച്ചിട്ട് പതിക്കണം. അച്ഛനറിയാത്ത പണിയാട്ടത്, പക്ഷെ നമ്മള് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ശീലിക്കണമെന്നേ ഉള്ളു ആള്. ഇനിയിപ്പൊ ശീലിക്കൊന്നും വേണ്ട, ഇനിയിപ്പൊ അച്ഛനെ തന്നെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോ നമ്മളത് ചെയ്തു എന്നുള്ളു. അപ്പൊ ഞാൻ തലേന്ന് എന്താ ദഹിക്കാത്ത ചേച്ചിനെ പൊടി അടിച്ചു വരാൻ പോവണേ. കപ്പോടുകാർ വന്നിട്ടുണ്ട് പിന്നെ. അപ്പോ അച്ഛനോട് ഒട്ടിക്കുക, അവിടെയൊക്കെ കുറെ വാങ്ങി ഇച്ചിരി താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാലേ
ഇത്തിരി താഴത്തിക്കിരിക്കുന്നത് നല്ലതല്ലേ. ഇവിടെ ഇവിടെ തീക്കണ്ട, മഞ്ഞ കാണണ്ട, അവിടെ ടാങ്കിൻ്റെ ഒരു ചെറിയ ഇത് വന്ന് പെട്ടിട്ടുണ്ട്. അത് കാരണം അതങ്ങനെ വെട്ടി അച്ഛൻ ഇവിടെ നങ്കിട്, അച്ഛൻ അത് ഫുൾ ടൈലും വെച്ചു. അപ്പോൾ മണ്ണിട്ട് മൂടിയാലും പെരിച്ചാലും ഒന്നും കുത്തില്ലല്ലോ ഈ അരു. അത് നല്ലതാന്ന് മോൻ പറഞ്ഞിട്ടേ, അങ്ങനെ വെച്ചാൽ മതി വെച്ചാന്ന് പറഞ്ഞു. വെട്ടും വേണ്ട അച്ഛന്, അപ്പം ഉപകാരമായില്ലേ അത്. അപ്പം അങ്ങനെ ചെയ്തു അച്ഛൻ. പിന്നെ ദേ ഈ സൈഡുകളൊക്കെ ദേ കണ്ടാ, സൈഡുകളൊക്കെ വെട്ടി ദേ പീസ് പീസാക്കിയിട്ട് വെച്ചോക്ക അച്ഛൻ. എടുക്കാൻ കൊടുക്കുന്നുണ്ട്, ഉണ്ട്. നീ മണ്ണ് കണ്ടാ, നീ സിമെൻറ്റ് വെച്ചിട്ട് ഉറപ്പിച്ച് ഉറപ്പിച്ച് കൊടുക്കണം. പീസൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാള്. ഒക്കെ കൃത്യമായിട്ട് ദേ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഇവിടെയൊക്കെ അതേ കണ്ടാ, പൈപ്പിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തികഞ്ഞൊന്നും തോന്നുന്നത് കേട്ടാ, കഷ്ടിമുഷ്ടിയായിരുന്നു. ഇവിടെ വെട്ടി ശരിയാക്കിയിട്ടുണ്ട്, ഇവിടെയൊക്കെ വെട്ടി ശരിയാക്കിയത്. ഇവിടെ ഇതുപോലെ ഈ ഒരു കട്ട ആവശ്യം ഉണ്ടാകും, അപ്പോൾ അതവിടെ വെട്ടി ശരിയാക്കിയാൽ ഇപ്പുറത്ത് അതുപോലെ ഇവിടെ ഇങ്ങനെ വെട്ടി ശരിയാക്കി. ഇനി പേടി, അച്ഛൻ ബ്ലേഡ് കൊണ്ടൊക്കെ ചെയ്യുമ്പോഴേ അറിയാത്ത പണിയല്ലേ, കൈ അങ്ങോട്ട് പോവേ ബ്ലേഡ് മെഷീനല്ലേ. അപ്പോൾ അതങ്ങനെ ദേ നമ്മുടെ ഇവിടെ അങ്ങനെ നല്ല വൃത്തിയിലായിട്ടാ. ഇനി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കലാണ്. മഞ്ഞ നിൽക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ അവിടെ, മഞ്ഞ തുളസി പറയാനോട്. അപ്പോഴേ ഇത് ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈലിട്ട് കൊടുക്കണം എന്നാണ് മോള് പറയുന്നത്. ഏതായാലും അച്ഛൻ ടൈലിടല്ലേ, ഇനിയിപ്പോൾ ഞാനേ വിടാമെന്ന് വിചാരിച്ചു. മതി, ഒരെണ്ണം കൂടി മതി, ഒരെണ്ണം കൂടി. എന്നാൽ കുറച്ച് മറ്റിൽ എടുത്തിട്ട് വാ, ഒരു ചട്ടി മറ്റിൽ എടുത്തിട്ട് വാ. ഇതങ്ങനെ അത്ര തോന്നലേട്ടാ, ഡൂപ്പായിട്ട് ചെയ്യുന്നതാ നമുക്ക് പണി. അവിടെ ഉറച്ചിരിക്കണം, അത്രേ വിചാരിക്കുന്നുള്ളൂ. മറ്റു കൊണ്ടാവണ വീതി മതിയാ.
തികഞ്ഞില്ല പരക്കൻ പരപ്പനേ പരക്കൻ തികഞ്ഞിട്ടില്ല. ഇരുട്ടായിട്ട് നിങ്ങക്ക് കാണണ്ടാ? കല്ലെടുത്ത് കളയും. പൈപ്പിൻ്റെ കടക്കലത്തെ ടൈലറിൽ കഴിഞ്ഞു കേട്ടോ. 5 മിനിറ്റ് അതിന് 4 വശത്തിരി ചാന്ത് വെച്ച് കൊടുക്കുന്നു. ഇനി ഇരുട്ടായി, നിങ്ങൾക്ക് കാണില്ല. ഇനി കാണിച്ചാലും ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം റൗണ്ട് അടിച്ച് വരുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ വേറെ വിശേഷവുമായി വരുന്നവരേക്ക് ടാറ്റാ ബൈ.